നല്ല കഥയാണ്. ന്യൂ ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്താണ് വിനീത് ചെയ്തിരിക്കുന്നത്. ശ്രീനിവാസൻ സാറിൻ്റെ പോലെ തന്നെ മകനും നല്ല കഥകൾ ചെയ്യുന്നു എന്നതിൽ സന്തോഷമുണ്ട്. കഥ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഇരുന്ന് കാണും എന്താണ് അടുത്തടുത്തെന്ന്. തെറ്റായ വഴികളിലൂടെ ഉയരങ്ങളിലെത്താൻ ശ്രമിക്കുന്ന ഇന്നത്തെ ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിനിമയാണ്. ഇന്നത്തെ കുട്ടികൾ കാണണം, കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഈ സിനിമ കാണണം. നല്ല പോസിറ്റീവ് മെസ്സേജ് അതിൽ നിന്ന് എടുക്കണം. ക്ലൈമാക്സ് ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് അല്ല കഥയിൽ. അപ്പോൾ പക്ഷെ അതിൽ നിന്ന് പോസിറ്റീവ് മെസ്സേജ് കുട്ടികൾ എടുക്കണം, കുട്ടികൾ കാണണം. പുതിയ ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്ത് അച്ഛനെ പോലെ തന്നെ മകനും ഒരു മെസ്സേജ് ഉള്ള സിനിമ. സന്ദേശം പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പുറകിൽ നടക്കുന്ന കള്ളത്തരങ്ങളും അതിൻ്റെ ഇതായിരുന്നെങ്കിൽ, ഇപ്പോൾ തലയണ മന്ത്രത്തിൽ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഈഗോ ക്ലാഷുകളാണെങ്കിൽ, മരുമക്കൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരുന്നെങ്കിൽ, ഈ സിനിമ ഇന്നത്തെ സമൂഹം സക്സസ്സിന് വേണ്ടി കളിക്കുന്ന കളികളുടെ എല്ലാം പിൻഭാഗം ജീവിതത്തിൻ്റെ പുറംവശമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഡാർക്ക് സൈഡ്, ഷാഡോ സൈഡാണ് കാണിച്ചിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ മൂവി. ഇറ്റ്സ് എ ഗുഡ് മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ. ന്യൂ ജനറേഷൻ കോളേജ് സ്റ്റുഡൻസ് മസ്റ്റ് വാച്ച് ആണ്. താങ്ക് യു. നല്ല എൻഗേജിങ് ആയിട്ടുള്ള പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ദഹിക്കാൻ പറ്റാത്ത കുറെ കോമഡി ഉണ്ട്, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. നൈസ്, ഗംഭീര. സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഭയങ്കര എൻഗേജിങ് ആണ്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പുള്ളിക്ക് ഇപ്പൊ പണി കിട്ടും എന്നുള്ളൊരു ഫീല് കിട്ടും. സുരാജ് ഇന്റർവെൽ വരെയാണ് കൂടുതൽ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്റർവെൽ വരെ രണ്ടുപേരും നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. വിനീതും സുരാജും എല്ലാവരും അടിച്ചുപൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ലോയേഴ്സിനൊക്കെ ഒന്ന് ചെറുതായിട്ട് കളിയാക്കി, ചെറുതായിട്ടല്ല, നന്നായിട്ട് തന്നെ ഒന്ന് കളിയാക്കിയിട്ടുള്ളൊരു സംഭവമൊക്കെയാണ്. എന്നാലും അടിപൊളി ക്ലൈമാക്സ് എല്ലാം ഫസ്റ്റ് ടു എൻഡ് വരെ അടിപൊളി. കണ്ടിരിക്കാം, നല്ല മൂവിയാണ്. ഇന്നും വരെ എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതല്ല മൂവിയിൽ നടക്കുന്നത്, ഇപ്പം നടക്കുന്നുള്ള വിചാരിച്ചാണ് ഇരിക്കുന്നത്, പക്ഷേ അല്ല. വെരി നൈസ്. സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മളെങ്ങനെ നിൽക്കും, ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട്. നൈസ്. ഡാർക്ക് കോമഡിയാണ്. ക്ലൈമാക്സ് ഭയങ്കര വ്യത്യാസമാണ്. അതിനകത്ത് ഏറ്റവും എടുത്ത് പറയുന്നത് ക്ലൈമാക്സ് തുടക്കം മുതലുള്ള വ്യത്യാസം. കാരണം നമ്മൾ ചെറിയ സ്ക്രീനിൽ സിനിമ കാണുകയാണ്, അത് സ്ക്രീൻ വലുതായി ഇങ്ങനെ വരുവാണ്. അത് വളർച്ച കാണിക്കുകയാണ്, നമ്മുടെ നായകൻ്റെ വളർച്ച കാണിക്കുന്ന രീതിയിൽ സ്ക്രീൻ വലുതായി വരുന്നു. ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ട് വെച്ചിരിക്കുന്നു. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ തട്ടിപ്പ് നടത്താമെന്ന് തുറന്നു പറഞ്ഞ റിയൽ സംഭവമായിട്ട് തന്നെയാണ് ഈ സിനിമ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. അതിന് വലിയൊരു ബിഗ് സലൂട്ടാണ് ഡയറക്ടറിന് കൊടുക്കേണ്ടത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടറാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് തട്ടിപ്പ് എങ്ങനെയൊക്കെ നടക്കും, അപ്പോൾ ഡോക്ടറും ഇതിനൊരു മൈൻഡ് ഉണ്ടായിട്ടുണ്ടാകാം. അത്രമാണ് ഈ കഥ കൂട്ടി യോജിപ്പിക്കുക. എന്തായാലും സൂപ്പർ പടമാണ്, ഒന്നും പറയാനില്ല. ഈ പടം വിനീത് ഇതുവരെ എങ്കിലും സബ്ജക്ട് ചെയ്തിട്ടില്ല. വിനീത് നമ്മൾ എവിടെയും കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചിരിക്കാനൊരു ഇത് കാണും, ചിരി വരാനുണ്ട്. എന്നാൽ ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്, അതെല്ലാം ഒരു സീരിയസ് മാറ്ററിലൂടെയാണ് നമ്മൾ ചിരിക്കുന്നത്. വിനീതിൻ്റെ ഏറ്റവും കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് വേണം നമുക്ക് ഈ സിനിമ കാണാൻ. നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റാവുന്നത് ഒരു ടോട്ടൽ ഡിഫറെൻ്റ് മൂവിയാണിത്. ജോയ് മൂവീസിൻ്റെ രണ്ടാമത്തെ റിലീസാണിത്. ഒരു വിചിത്രമായൊരു സംഭവത്തിലൂടെ കഴിഞ്ഞു. ഇപ്പോൾ ഉണ്ണിമുകുന്ദനിലൂടെ അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഇതൊരു കഥയാണ്, നല്ലൊരു കഥയാണ്. ഒരു നമ്മൾ പറയും ഒരു വക്കീൽ ചെയ്യുന്ന വക്കീലിൻ്റെ പണികൾ. അതിൽ നമുക്ക് വിനീത് ശ്രീനിവാസിൻ്റെ റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വക്കീലായിട്ട് തന്നെ, അതായത് ശ്രീനിവാസൻ സാറിൻ്റെ മകൻ എന്നുള്ള ലേബിളിൽ നിന്ന് മാറി ശ്രീനിവാസൻ മകനാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയം, ആ അഭിനയം വളരെ നല്ല വിധത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് റോളിൽ നന്നായിട്ട് അഭിനയിച്ച് തീർത്തിട്ടുണ്ട്, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് ഇതൊരു വലിയൊരു സക്സസ് സ്റ്റോറി ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ ഇത് നല്ലൊരു സക്സസ് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നല്ലൊരു സിനിമയാണ്. ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണിത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അബി. ഓൾ ക്രെഡിറ്റ്, ഈ പടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അബി ആൻഡ് ദി എൻറ്റയർ ടീം. അവർ ശരിക്കും ആ പകലില്ലാതെ പലപ്പോഴും എഡിറ്റ് ടേബിളിൽ പടം മാറി ശരിക്കും അതിന് ഒരു നല്ലൊരു സംഗതിയിലേക്ക്. അതിപ്പോൾ കാണുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കിട്ടുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. പടം തിയേറ്ററുകളിൽ വരിക, കാണുക,
ആസ്വദിക്കുക. ക്ലൈമാക്സ് ആ ഇറ്റ് ഇസ് വെരി വെരി വെൽ തോട്ട് ഔട്ട് ക്ലൈമാക്സ് ആൻഡ് നല്ല ക്ലൈമാക്സ് ആയിട്ട് തന്നെ നമുക്ക് തോന്നിയത്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ് ജയിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ബാക്കിയുള്ളവർക്ക് ഇനിയും കാണാനുള്ളത് കാരണം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇത് ശരിക്കും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഡിഫറെൻ്റ് ഫിലിം മേക്കിംഗ് ആണ്. അത്യുജ്വല ഒരു പെർഫോമൻസ്. മീൻസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അഭിനവ് സുന്ദർ. താങ്ക് യു സോ മച്ച്. ഒരു ലാഗും ഇല്ല. വിനീത് ശ്രീനിവാസന്റെ നെഗറ്റീവ് കാരക്ടറാണ്, കരിയർ ബെസ്റ്റ് വിനീത് ശ്രീനിവാസന്താണ്. പക്ഷേ അവസാന നിമിഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ അവസാനം കൺക്ലൂഡ് ചെയ്തതോ മെസ്സേജ് കൊടുത്ത് ശരിയായില്ല. ഞാൻ വിചാരിച്ചു അവസാനം ഇയാൾ ഇയാൾക്ക് ഇയാൾ വിടുവോ എന്തെങ്കിലും പെട്ടുകൊണ്ട് വിചാരിച്ചു വിടുകയാണ്. ഇപ്പോൾ പൊട്ടനെ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും, ആരിലും നമുക്ക് മനസ്സിൽ പറ്റിക്കാൻ. പക്ഷേ കാണിക്കുന്ന മുഴുവൻ കറക്റ്റാണ്. ഇപ്പോഴത്തെ കാലത്തുള്ള പടം, ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, ഫ്രോഡ് പരിപാടികൾ. ശരിയാണ്, കേരളത്തിൽ നടക്കുന്ന ഇതാണ്, ചൂഷണം ചെയ്യുന്നവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും. പക്ഷേ അവസാനം ചൂഷണം ചെയ്യുന്ന ആൾ രക്ഷപ്പെടുക, സക്സസ്ഫുൾ ആവും. ആ രീതിയിൽ ശരിയായില്ല. അവസാനം നിമിഷം വരെ നല്ലതായി, നല്ലൊരു എൻ്റർടൈനറാണ്. ലാഗൊന്നുമില്ല. വിനീത് ശ്രീനിവാസിൻ്റെ ഭയങ്കര പെർഫോമൻസാണ്. ഇത്രയും പെർഫോം ചെയ്തിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും കഴിവുണ്ടെന്ന് അറിയില്ല. വിനീത് ശ്രീനിവാസന് എല്ലാം നല്ലതാണ്. പക്ഷേ ക്ലൈമാക്സ് നോടി എല്ലാവരും ഞാനൊരു പൊടി എല്ലാം നെഗറ്റീവ് ആണ് കാലഘട്ടം കാണിക്കുന്നത്. ഇപ്പോഴത്തെ കാല കേരളത്തിൽ നടക്കുന്ന വളരെ റിയലിസ്റ്റിക് പടമാണ്. റിയലിസ്റ്റിക് ക്ലൈമാക്സ് നോടികളും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതിന് വരാം എനിക്ക് മനസ്സിലാവും. കള്ളം വിജയിക്കുന്നത് എങ്ങനെ അതിന് അംഗീകരിക്കാൻ പറ്റില്ല. അത് നെഗറ്റീവായി ചെയ്യുന്ന ആളെ രക്ഷപ്പെടുക, അത് ശിക്ഷിക്കപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അയാൾ മരിച്ചു പോകുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ശരിയായി. പക്ഷേ അതുവരെ പടം നല്ലതാണ്. അവസാന നിമിഷം പാളിയിരിക്കണം. ഒരു ലാഗും ഇല്ല. നല്ലൊരു എൻ്റർടൈനറാണ് വിനീത് ശ്രീനിവാസിൻ്റെയും ബെഞ്ഞാറമ്മൂൻ്റെ എല്ലാവരുടെയും പെർഫോം സുഖമാണ്. കാരണം ഇങ്ങനത്തെ അഡ്വക്കേസിൽ ഇങ്ങനെയാണ്, ഒരു മനസ്സാക്ഷിയില്ലാത്തവരാണ്. നമ്മുടെ ഹോസ്പിറ്റലും അങ്ങനെയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ കാലത്ത് നടക്കുന്ന. ഹോസ്പിറ്റലുകളിലും കോർട്ടിലും നടക്കണം. നമ്മൾ മനസ്സാക്ഷി ഇല്ലാത്തവരാണ്, അതന്നെ കാണിച്ചിരിക്കണം. പക്ഷെ അങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്ത അഡ്വക്കേറ്റ് അവസാനം രക്ഷപ്പെടുക, അവസാനം വിജയിക്കുക. കാണുന്നേ ഉള്ളൂ, ജസ്റ്റ് എന്താ അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. സന്തോഷമുണ്ട്, അങ്ങനെ സംസാരിക്കുന്ന സന്തോഷമുണ്ട്. എന്താ പറയാ, കണ്ട് ശീലിക്കാത്ത ടൈപ്പ് ഒരു മൂവിയാണ്. കോമഡി, സുധീ ഗോപന്റെ കോമഡി. സുധീ ഗോപിയുടെ കോമഡി എന്ന് പറഞ്ഞൊരു കോമഡി അല്ല, ആക്ച്വലി അത് സിറ്റുവേഷൻ കോമഡീസ് ആണ് അതിനകത്ത്. ഏതാ? അല്ലല്ല, മൂവി കണ്ടില്ല അല്ലേ. പിന്നെ ഈ വിനീത് ശ്രീനിവാസനെ നമ്മൾ വെറുത്തു പോകുന്നൊരു ക്യാരക്ടർ, അതാണ് അത്രയും അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇങ്ങനൊരു വക്കീല് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഭയങ്കര ക്രൂരനായിട്ടുള്ളൊരു വക്കീല്, അതാണ് വിനീത്.